എല്ലാവർക്കും ലൈഫ് ഹിസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ താറാവിന്റെ മപ്പാസാണ്. നല്ല നാടൻ താറാവ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് മപ്പാസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കുക്കർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് കേട്ടോ, നാടൻ താറാവായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഇത് നമ്മൾ എന്തൊക്കെയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലോണം തെളിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് എണ്ണ തോന ഒഴിക്കുക കേട്ടോ. ഈ കുക്കർ സ്റ്റീൽ കുക്കറാണ് കേട്ടോ. നമ്മളിനി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കറി ചോറിനോടും അപ്പവും എല്ലാം കേട്ടോ. അപ്പമാണ് ഇച്ചിരി കൂടെ ബെസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പമാണ്, അപ്പവും താറാവ് കറി, അല്ലെങ്കിൽ അപ്പം താറാവും അപ്പാസും ബെസ്റ്റാണ്. താറാവ് എപ്പോഴും ഏറ്റവും നല്ലത് ചേരുന്നത് അപ്പത്തിനോടായിരിക്കും. അപ്പം നമ്മൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ആവട്ടെ. അപ്പൊ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം നല്ലോണം, ആ പച്ചമുളകൊക്കെ മാറി നല്ലോണം നല്ല മണമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സവാളയും കൂടെ ചേർത്ത് ഇത് കണക്ക് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വാട്ടി സവാള ഒരു കണ്ണാടി കളർ ആവുന്ന ഇടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പച്ച ഇതൊക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അതാണ് ഈ കണ്ണാടി കളർ എന്ന് ഉദ്ദേശിച്ചത്. അതാണ്ടേതാ, നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം പുള്ളിയിലോട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇച്ചിരി തോന വേണം കേട്ടോ. അപ്പാസിന് മല്ലിപ്പൊടി ഇച്ചിരി അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി തോന ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കരുത്. മപ്പാസിന് ഒരിക്കലും മുളക് പൊടി ചേർക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ കളർ വെള്ള കളർ പോലെയാണ് ഇരിക്കുന്നത്, അറിയാം. പാലൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്നതാണ്. അപ്പം മുളക് പൊടിയുടെ ആവശ്യമില്ല. മെയിൻ അരി പച്ചമുളകും ഈ കുരുമുളക് പൊടിയുടെയാണ്. നല്ല നാടൻ താറാവാണ്, നല്ല റെഡ് കളർ കണ്ട. നമുക്കിത് അടുത്ത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ താറാവിനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ഇത് ഒന്ന് വെന്ത് കിട്ടാൻ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചേർക്കത്തില്ല. ഇപ്പോൾ ആവശ്യമുള്ള ഇതൊന്ന് വേവുള്ള ഉപ്പ് ഇട്ട് എന്തായാലും വേണം. അവസാനം നമുക്ക് വേണം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിനോട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് തേങ്ങാപ്പാലാണ്. രണ്ടാം പാൽ ആദ്യമേ ഒഴിക്കുക. പിന്നെ എല്ലാം ഇത് റെഡിയായ ശേഷം ഒന്നാം പാലും ഒഴിച്ച് വാങ്ങുക. ഇനി ഇതിൻ്റെ അകത്ത് കിടന്നാണ് വേവേണ്ടത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ വേവിക്കാം. അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. തീ ചെറുതായിട്ട് ഒന്ന് കൂടുതലും അവർ കുറയും ചെയ്യരുത്. ഓക്കെ, നമുക്കിനി 4 വിസിൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഇനി നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നാടൻ താറാവിനും ആയാലും ബ്ലോക്ക് താറാവിനായാലും അത്യാവശ്യമായിട്ട് വേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് മറക്കരുത്. ഇതാണ് നമ്മളെ ജാതിക്ക. ജാതിക്ക ഒന്ന് പൊടിച്ച് കുറച്ചേരം ഇട്ട് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ താറാവിൻ്റെ ഒരു ചെറിയ കുത്തലും താറാവിന് നല്ലൊരു ടേസ്റ്റും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് ജാതിക്ക. അത് ഇത് മൊത്തത്തിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല, ഇത് മൊത്തം ഭയങ്കര ഇത് ഫ്ലേവറായി പോകും. അപ്പോൾ നമ്മളൊരു പകുതി ഇട്ടാൽ മതി, പകുതി ഇത് പൊടിച്ച് ഇതിനകത്തോട്ട് ഇടുക, നല്ലോണം വൃത്തിയായിട്ട് പൊടിച്ച് ഇടുക. അപ്പോൾ നമ്മൾ ജാതിക്ക നല്ല വൃത്തിയായിട്ട് ഇതിനെ കല്ലിലോ മിക്സിയിലോ വെച്ച് പൊടിച്ചെടുക്കുക. കോന ജാതിക്ക ഇടരുത്, ഒരു ജാതിക്ക് നമുക്കൊരു 4-5 കിലോ താറാവിനുള്ളതുണ്ട്, അതുകൊണ്ട് ഒരു ജാതിക്ക് മൊത്തം പൊടിച്ച് താറാവ് നമ്മൾ സാധനം വെക്കുന്ന താറാവിന് ഇടരുത്, ഒരു കുറച്ചിട്ടാൽ മതി. പിന്നെ എരിയും പുളിയും എല്ലാം നല്ല പരുവാകുമ്പോഴാണല്ലോ ഒരു കറിക്ക് ടേസ്റ്റ് ആവുന്നത്, അതേ കണക്ക് തന്നെ എല്ലാ മസാലയും കറക്റ്റ് പരുവായിരിക്കണം, കൂടിയും പോരുത് കുറഞ്ഞും പോരുത്. ഓക്കെ, നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ 4-5 വിസിലായി, നമുക്കിനി ഇത് തീ അണച്ച് ഇത് വാങ്ങാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇപ്പം നമ്മൾ നല്ല ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ മതി കടുക് വറുക്കാൻ വേണ്ടി മാത്രം. എണ്ണ ചൂടായ നല്ലോണം ചൂടായിട്ടുണ്ട്, നല്ല തീയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, അത് നല്ല പൊട്ടട്ടെ. നമ്മുടെ കടുക് നല്ല വൃത്തിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്, നമുക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതിനുശേഷം നമ്മുടെ താറാവ് കപ്പാസ് ചേർത്ത് വെച്ചേക്കുന്നതാണ്. അടിപൊളിയായിട്ട് നല്ല ഇപ്പം തന്നെ നല്ല മണവും നല്ല വാസനയുമുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കട്ടെ, വേണ്ട അടിപൊളി. ഇനി ഇതിനകത്ത് കിടന്നൊന്ന് പറ്റണം, എന്നിട്ട് ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് മസാല ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ താറ മപ്പാസ് വേണ്ട, ഒന്നും പറയല്ല, ഇതൊന്ന് കുറി വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം, അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഉപ്പ് നോക്കാം, ഉപ്പുണ്ട്, എന്നാലും ഒരു ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം, ഇച്ചിരി മതിയേ, സ്വല്പം സ്വല്പം ഒന്ന് അത് മതിയാ, ഒന്ന് ആ അത് മതിയാ, ഇറച്ചിയിലൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് പിടിച്ചു വരട്ടെ, ഇതൊക്കെ ഒന്ന് കടന്ന് കുറുവട്ട്. മപ്പാസ് ഒരു ഇച്ചിരി കുറുവ് ചെയ്യണം, പച്ചവെള്ളത്തിൽ കിടക്കുന്ന കണക്ക് ആവരുത്, ഇച്ചിരി ഒന്ന് കുറുവ് എന്ന കണക്ക് ആവണം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ രണ്ടാം പാൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. രണ്ടാം പാൽ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുത്ത് അത് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ അകത്ത് ഇറച്ചിയിലെല്ലാം നല്ലോണം കുടിച്ച് നല്ല വൃത്തിയായിട്ട് സോഫ്റ്റായ ഡക്ക് കറിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഒന്നാം പാലും കൂടെ ചേർത്ത് തിളപ്പിക്കാതെ വാങ്ങിയാണ്, അതിനുമ്പോൾ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും, അതും കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. നമ്മൾ നല്ല കല്ലിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കുറച്ച് വേണ്ട, ഒരു കണ്ട ഇനി ബാക്കി അതിൻ്റെ അകത്ത് ഇരിക്കുക, ഒത്തിരി ഇരിപ്പുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പം ചേർക്കുന്നില്ല. ഇപ്പം ഗരം മസാല, നമുക്ക് അധികം മസാല ചേർക്കരുത്, കാരണം നമ്മളെ കറി ഇത് അധികമായി പോയാൽ നമുക്ക് നമ്മളെ കറിയുടെ എല്ലാ ടേസ്റ്റും പോകും. ഇപ്പം നമ്മളത് ആ എല്ലാ എണ്ണ എല്ലാം നല്ല വൃത്തിയായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഒന്നാം പാലും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇടും, ഒന്നാം പാലും കൂടെ ചേർത്ത് തീ കുറയ്ക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു, ഫിനിഷ്. നമ്മളെ അടിപൊളി ഡക്ക് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ആ എന്നാ ടേസ്റ്റാണെന്നറിയാം, ആ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതുകൊണ്ട് കഴിക്കണം കേട്ടാ. ആ എല്ലാവർക്കും തരണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എല്ലാവരും വാ, നമുക്ക് നല്ല ഒന്നാം തരമായിട്ട് കഴിക്കാം.